പുതിയ മുറക്കുള്ള കുർബാൻ അർപ്പിക്കുമ്പോ അൽമായർ വന്ന് തടയാനും തടയുന്നവരെ മർദ്ദിക്കാനും വലിയ സംഘർഷങ്ങൾക്ക് ലൂർദുകളുടെ അങ്കണം ചോരപ്പുഴയാകാൻ സാധ്യതയുണ്ട്. സഹോദരങ്ങളെ, ഞങ്ങളുടെ കൈകൾ കൊണ്ട് ഈശോയുടെ താഴ്ചയപ്പം തിരുവോസ്തിരുത്തോട്ട് ഈ കൈകൊണ്ട് സ്വീകരിച്ച അവരുടെ മർദ്ദനങ്ങൾക്ക് ഞങ്ങൾ വിധേയപ്പെടണം. സിറോ മലബാർ സഭയിലെ കുർബാന ഏകീകരണം ഒരു ക്രമസമാധാന പ്രശ്നമായി മാറുകയാണ്. സഭയിൽ മുമ്പ് നിലനിന്ന ചില തർക്കങ്ങളാണോ ഇപ്പോൾ ഇത് രൂക്ഷമാക്കാനുള്ള കാരണം? കുർബാന ആരാധനയാണോ അതോ ഉത്ബോധനമാണോ? രണ്ടുമാണെങ്കിൽ പുതിയ പരിഷ്കരണത്തെ ചിലർ എതിർക്കുന്നത് എന്തിനാണ്? എന്തുകൊണ്ടാണ് ഈ പരിഷ്കരണം ഇപ്പോൾ കൊണ്ടുവരുന്നത്? സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മോടൊപ്പം അതിഥികളായി ഫാദർ പോൾ തേലക്കാട്ട്, കെന്നഡി കരിമിങ്കാലയിൽ, ഷൈജു ആന്റണി, ആനന്ദ് കൊച്ചുകുടി മാധ്യമപ്രവർത്തകൻ എന്നിവർ. ആദ്യം ഫാദർ പോൾ തേലക്കാട്ടിലേക്ക്. ഫാദർ, സഭയിൽ കുറെ നാളുകളായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തർക്കമാണ് കുർബാന ഏകീകരണം സംബന്ധിച്ചുള്ളത്. സിനഡ് അതിൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. ആ തീരുമാനത്തിൽ പരമ്പരാഗത രീതിയിൽ മദ്ബഹായിലേക്ക് തിരിഞ്ഞുള്ള ആരാധനയും ജനങ്ങളെ അഭിമുഖീകരിച്ചുള്ള ആരാധനയും സംയോജിപ്പിച്ച ഒന്നാണ് പുതിയ പരിഷ്കരണം. എന്തുകൊണ്ടാണ് ഒരു വിഭാഗം വൈദികർ അതിനെ എതിർക്കുന്നത്? വളരെ ഒരു ക്രൈസ്തവനെ സമയത്ത്, കത്തോലിക്കിനെ സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് കുർബാനയാക്കണം. അത് യേശുവിന്റെ ജീവിതത്തിന്റെയും മരണത്തിന്റെയും പുനരുത്ഥാനത്തിന്റെയും ഓർമ്മയാചരണവും അതിന്റെ അനുവർത്തനവുമാണ്. ആ കർമ്മം നൂറ്റാണ്ടുകളായി കിഴക്കോട്ട് തിരിഞ്ഞാണ് നടത്തിക്കൊണ്ടിരുന്നത്. പള്ളികൾ കിഴക്ക് പടിഞ്ഞാറാണ് പടർന്നുകൊണ്ടിരുന്നത്. അത് ആരംഭിക്കാൻ കാരണം കോൺസ്റ്റന്റൈൻ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ നടത്തിക്കൊണ്ടിരുന്നതാണ് ഈ 1963 മുതൽ 65 വരെയുള്ള വത്തിക്കാൻ സൂനദോസിന്റെ കാലഘട്ടത്തിലാണ് അത് മാറ്റിയത്. ആ മാറാൻ കാരണം എന്തായിരുന്നു ചോദിച്ചാൽ, ദൈവത്തിലേക്ക് തിരിയാൻ എങ്ങോട്ടാണ് തിരിയേണ്ടത് എന്ന ഒരു അന്വേഷണവും ഒരു പുനചിന്തയും ഉണ്ടായപ്പോഴാണ്. അത് തിരിയേണ്ടത് ക്രിസ്തുവിലേക്കും അതിനെ മനുഷ്യനിലേക്കും തിരിയണം എന്ന കാഴ്ചപ്പാടിന്റെ ഫലമാണ് ജനാഭിമുഖമായി കുർബാനയെല്ലാം ആരംഭിച്ചത്. അത് ഏതെങ്കിലും ഒരു റീത്തിനെ മാത്രം സംബന്ധിക്കുന്ന ഒരു തീരുമാനമായിരുന്നില്ല, മറിച്ച് എല്ലാവർക്കും അത് സ്വാഗതാർഹമായിരുന്നു. അങ്ങനെയുള്ള ഒരു ഒരു സമീപനമാണ് ഈ ഈ കുർബാന അർപ്പണത്തെ കുറിച്ച് ഇന്ന് ഈ കേരളത്തിൽ വിവാദത്തിന് കാരണമായിട്ടുള്ളത്. കുറെ ആളുകൾ കുറെ പേർക്ക് കിഴക്കോട്ട് തിരിഞ്ഞ് കുർബാന അർപ്പിക്കണമെന്ന് വാശി പിടിക്കുമ്പോൾ അല്ല, അത് ജനാഭിമുഖമായി ചെല്ലണം എന്ന ഒരു താല്പര്യമാണ് മറ്റു ചിലർ കാണിക്കുന്നത്. 1999 ഇത് സംബന്ധിച്ച ഒരു ഏകീകരണം വേണം എന്ന ഒരു യൂണിഫോമിറ്റി വേണം എന്ന ചിന്തയോടുകൂടി. ഇപ്പോൾ ഇതൊരു വിവാദമാവാൻ കാരണം ഒരു അധികാര പടം വലിയാണ് എന്ന സൂചനയുണ്ട്. അതിൽ മുൻപുണ്ടായിരുന്ന തർക്കങ്ങളുണ്ട്. ആലഞ്ചേരി പിതാവിൻ്റെ നിലവിലെ സ്റ്റാറ്റസുണ്ട്. ചങ്ങനാശ്ശേരി അതിരൂപത എന്ന വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു അതിരൂപതയ്ക്ക് ഇതിലെന്തോ ഒരു താല്പര്യം, അല്ലെങ്കിൽ ഈ അധികാര കേന്ദ്രം ഈ എറണാകുളത്ത് നിന്ന് മാറണം എന്നാഗ്രഹിക്കുന്ന ചിലരെങ്കിലും ഉണ്ടോ? അതൊക്കെയാണോ ഇതിൻ്റെ പിന്നിൽ? യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണം കർദിനാൾ ആലഞ്ചേരി ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തിൽ നിന്ന് ഒരു അടിയന്തരമായി വിശ്വാസികളുടെ ശ്രദ്ധ മറ്റൊരു സ്ഥലത്തേക്ക് തിരിച്ചുവിടുക എന്നുള്ളതാണ്. അതിന് അദ്ദേഹം അതിൽ വിജയിക്കുക തന്നെ ചെയ്തു. കാരണം ഇത് മർമ്മത്ത് കൊള്ളുമെന്ന് അദ്ദേഹത്തിന് അറിയാം. ഇത് 1999 ഈ വിഷയമുണ്ടായപ്പോൾ, ഇത് അജിങ്ച് നേരത്തെ കരുതുന്നത് പോലെ ഇത് വൈദികരുടെ മാത്രം പ്രശ്നമല്ല, ഓരോ പ്രദേശത്തെയും വിശ്വാസികളുടെ വൈകാരികമായ പ്രശ്നമാണിത്. അതിഭയങ്കരമായി വിശ്വാസികൾ വൈകാരികമായി ഇടപെടുന്ന പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഒരു പള്ളിയിൽ ഇതിനെക്കുറിച്ചുള്ള ഇടയലേഖനം വായിച്ചപ്പോൾ ഒരാൾ ചെന്ന് മൈക്കെടുത്ത് മാറ്റിയത്. കഴിഞ്ഞ ദിവസം വേമ പണിത ഒരു വൈദികന്റെ ഏകീകൃത കുർബാന നടത്താനായിട്ട് ഒരു പള്ളിയിൽ വേമ പണിതിട്ടുണ്ട്. രാത്രി ആൾക്കാരെല്ലാവരും കൂടി പോയി വേമ അടക്കമുള്ളത് സകലം എടുത്ത് മാറ്റിക്കളഞ്ഞു. അങ്ങനെ ഇത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് വല്ലാത്ത വൈകാരികമായൊരു പ്രശ്നമാണ്. ഞാൻ അടക്കമുള്ളവർക്ക് ജനാഭിമുഖ കുർബാന എന്ന് പറയുന്നത് ഞങ്ങളെപ്പോലെയുള്ളവർക്ക് വളരെ വൈകാരികമായ, ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരു സാധനം തന്നെയാണ്. അതിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ
വലിയ പ്രശ്നങ്ങളുണ്ടാകും എന്ന് കൃത്യമായ ബോധ്യം ഈ തീരുമാനമെടുത്ത ബിഷപ്പുമാർക്കുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമുണ്ടാകട്ടെ, അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാകട്ടെ, അങ്ങനെ ഒരു കുഴപ്പമുണ്ടാകട്ടെ എന്ന ബോധ്യത്തോടുകൂടി തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഇതുവരെ ചർച്ച ചെയ്തിരുന്ന മറ്റ് വിഷയങ്ങളിൽ നിന്നെല്ലാം മാറി ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ വിഷയത്തിലേക്കാകും. അങ്ങനെ നിർബന്ധപൂർവം ഇവരെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അവർ പ്രതിരോധിക്കും. അങ്ങനെ പ്രതിരോധിച്ചാൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും. അങ്ങനെ പ്രശ്നങ്ങളുണ്ടായാൽ ഇത് മറ്റു തലത്തിലേക്ക് പോകും. എന്തെങ്കിലും കാരണവശാൽ അവരതിൽ വിജയിച്ചാൽ അവർക്ക് ഇത് വേറൊരു സഭയാണെന്നും പാത്രിയർക്കീസാണെന്നും ഒക്കെ പറഞ്ഞ് അവർക്കൊരു പാത്രിയർക്കീസ് ആകുന്നതിനുള്ള അപേക്ഷ മുന്നിലേക്ക് വയ്ക്കാം. എങ്ങനെയെങ്കിലും ഒരു പാത്രിയർക്കീസായി മാറിക്കിട്ടിയാൽ പിന്നെ ആ പാത്രിയർക്കീസ് എന്ന് പറയുന്നത് അതാത് സഭയുടെ മാർപ്പാപ്പയെ പോലെയാണ്, മാർപ്പാപ്പയെ പോലെയാണ്. അതിനകത്തൊരു സംശയവുമില്ല. ഇറാഖിലെ പാത്രിയർക്കീസിനെ വിളിക്കുന്നത് ഇറാഖിലെ പോപ്പെന്നാണ്. അപ്പോൾ ഉടനെ തന്നെ കരുതനാൾ ആലഞ്ചേരിക്ക് പോപ്പാകാം. ചങ്ങനാശ്ശേരിയിൽ ഉടുപ്പും തയ്ച്ച് വേറെ ആളുകൾ ഇരിക്കുന്നുണ്ട്, അവർക്കൊക്കെ മാർപ്പാപ്പയാകാം. ഇത്തരത്തിലുള്ള ചിന്തയുടെ പുറത്ത് യഥാർത്ഥത്തിൽ വിശ്വാസികളുടെ വിശ്വാസത്തെ ഇട്ട് അമ്മാനമാടുകയാണിവർ. ഇവർക്ക് കുറച്ചു പേർക്ക്, അതായത് ഞങ്ങൾക്ക് മുകളിലേക്ക് വരണമെന്നുള്ള അധികാര താല്പര്യമുള്ള കുറച്ച് ബിഷപ്പുമാരുടെ മാത്രം ചിന്തയാണ് ജിങ്സ്. വേറെ ഒരാവശ്യമില്ല. ഇവർക്ക് വളരെ കൃത്യമായി ഇത് ചെയ്യാൻ പറ്റും. അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാനൻ നിയമ സംവിധാനങ്ങളുണ്ട്. അജിങ്സ്, ഞാൻ ഇനി ഒരു കാര്യം കൂടി പറയാം. ഈ സിനഡിന്റെ രീതി അനുസരിച്ച് സിനഡിനകത്ത് ഒരു കാനൻ 924 എന്ന് പറയുന്ന ഒരു കാനൺ ഉണ്ട്. അതിനകത്ത് ഒരു തീരുമാനമെടുക്കണമെങ്കിൽ, ഒരു ലോ ഉണ്ടാക്കണമെങ്കിൽ, ഒരു നിയമം ഉണ്ടാക്കണമെങ്കിൽ അതിന് ചില ചട്ടങ്ങളുണ്ട്. ആ ചട്ടങ്ങൾ പ്രകാരം ഒരു നിയമം ഉണ്ടാക്കണമെങ്കിൽ ആ നിയമത്തിനകത്ത് ആ സിനഡിലെ അംഗങ്ങൾ ആ നിയമനിർമ്മാണ സഭയിൽ ശാരീരികമായി സാന്നിധ്യമുണ്ടായിരിക്കണം എന്നാണ് നിയമത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നതല്ല, ആ നിയമത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. അവർ ശാരീരികമായി പ്രസന്റ് ആയിരിക്കണം. എന്നിട്ട് ആ നിയമത്തിന് അനുകൂലമായും പ്രതികൂലമായും അവർ വോട്ട് രേഖപ്പെടുത്തണം. അങ്ങനെ വോട്ട് രേഖപ്പെടുത്തിയാൽ, വോട്ടുകൾ തുല്യമായാൽ മേജർ ആർച്ച് ബിഷപ്പിന് കാസ്റ്റിംഗ് വോട്ട് ചെയ്യാനുള്ള അധികാരമുണ്ട് എന്നുവരെ കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട്. എന്നാൽ ഈ കഴിഞ്ഞ സിനഡ് ശാരീരിക സാന്നിധ്യമുള്ള സിനഡല്ലായിരുന്നു, ഒരു വോട്ടിംഗ് നടന്ന സിനഡല്ലായിരുന്നു, ബാലറ്റ് ഇല്ലായിരുന്നു. അതിനാൽ തന്നെ ആ സിനഡ് എടുത്ത തീരുമാനം കാനോണിക്കലി സാധുവല്ലാത്തൊരു തീരുമാനമാണ്. എന്നിട്ടും ശാരീരികമായി സാന്നിധ്യമല്ലാത്തൊരു സമയത്ത് പോലും അതേ സിനഡിൽ തന്നെ തീരുമാനമെടുക്കണമെന്ന് വാശി പിടിച്ചത് എന്തിനാണ്? മറ്റൊരു കാര്യം അറിയാമോ? അതേ നിയമത്തിൽ മറ്റൊരിടത്ത് പറയുകയാണ്, ഏതെങ്കിലും ഒരു വിഷയം കൊളേജിയൽ ആക്ട്സ് എന്നാണ് പറയുന്നത്, സംഘാതമായ പ്രവർത്തനങ്ങളെ ഉൾക്കൊള്ളുന്ന ഏതെങ്കിലും ഒരു വിഷയം എല്ലാവരെയും ബാധിക്കുന്നതാണെങ്കിൽ തീരുമാനം ഏകകണ്ഠമായിരിക്കണം എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അങ്ങനെ നിയമപ്രകാരം തീരുമാനം ഏകകണ്ഠമായിരിക്കണം എന്നിരിക്കെ ആ അതേ സിനഡിനകത്തെ 16 ബിഷപ്പുമാർ വിയോജനക്കുറിപ്പ് എഴുതി കൊടുത്തു. ഈ 2021 ഓഗസ്റ്റിലെ സിനഡൽ ന്യൂസ് ഇന്ന് സീറോ മലബാർ സഭയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ സിനഡൽ ന്യൂസ് ഡൗൺലോഡ് ചെയ്താൽ ആ സിനഡൽ ന്യൂസിനകത്ത് കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട്, ബിഷപ്പ് വിജയാനന്ദ് തന്റെ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി എന്ന് എഴുതി വച്ചിട്ടുണ്ട്. അങ്ങനെ വിയോജനക്കുറിപ്പ്, 16 ബിഷപ്പുമാരുടെ വിയോജനക്കുറിപ്പ് കിട്ടിയതിനു ശേഷവും ഇതൊന്നും മാനിക്കാതെ സിനഡ് ഏകകണ്ഠമായി തീരുമാനിച്ചു എന്ന പ്രസ്താവനയാണ് പുറത്തു വന്നത്. ഇത് വലിയ അപകടകരമാണ്. അപ്പോ ഈ ബിഷപ്പ് കരിയിൽ എന്താണ് ചെയ്തത്? ബിഷപ്പ് കരിയിൽ അടക്കം, ഞാൻ എല്ലാ ബിഷപ്പുമാരുടെയും പേര് പറയുന്നില്ല, ബിഷപ്പ് കരിയിൽ അടക്കം വിയോജനക്കുറിപ്പ് എഴുതി കൊടുത്തതാണ്. അദ്ദേഹത്തിന്റെ വിയോജനക്കുറിപ്പ് സീറോ മലബാർ സഭയിലെ മേജർ ആർച്ച് ബിഷപ്പ് കണ്ടതായി ഭാവിച്ചില്ല, അക്നോളജ് ചെയ്തില്ല. അപ്പോൾ അദ്ദേഹത്തിന് അത് പരാതിപ്പെടാനുള്ള കൃത്യമായ ബാധ്യതയുണ്ട്. അദ്ദേഹത്തിന് അത് പരാതിപ്പെടാം. അദ്ദേഹം എന്ത് ചെയ്തു? ബിഷപ്പിന് മുകളിലുള്ള ആളുടെ അടുക്കൽ പരാതിപ്പെട്ടു. അത് നിയമപരമാണ്. കാരണം എനിക്ക് ഒരു വിയോജനക്കുറിപ്പുണ്ട്, എന്റെ വിയോജനക്കുറിപ്പ് കൃത്യമായി മിനിറ്റ്സിൽ രേഖപ്പെടുത്തുന്നില്ല. അങ്ങനെ ഒരു വിയോജനക്കുറിപ്പ് ഉള്ളപ്പോൾ എടുക്കാൻ പറ്റാത്തൊരു തീരുമാനം നിർബന്ധമായി സിനഡ് എടുത്തിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം റോമിൽ പോയി. റോമിൽ ചെന്ന് ഈ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ തന്നെ മാർപ്പാപ്പയ്ക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെടുകയാണ്. മാർപ്പാപ്പ പറയാണ്, ഇത് സീറോ മലബാർ സഭയുടെയോ അല്ലെങ്കിൽ ആഗോള കത്തോലിക്ക സഭയുടെയോ രീതിയല്ല. ഐക്യരൂപം അടിച്ചേൽപ്പിക്കൽ നമ്മുടെ രീതിയല്ല. അത് സഭയ്ക്ക് ഈ ആരാധനാക്രമം സംബന്ധിച്ച് സഭയ്ക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷനുണ്ട്. അജിങ്സ്, കൃത്യമായൊരു കോൺസ്റ്റിറ്റ്യൂഷനുണ്ട്, ഭരണഘടനയുണ്ട്.
അത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓൺ ദ ലിറ്റർജി എന്നാണ് പറയുന്നത്, സാക്രോ സാങ്ക്ടം കൺസീലിയം എന്നാണ് അതിന്റെ പേര്. ആ ഭരണഘടനയിൽ വളരെ വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട്, അതിന്റെ 37-ാമത്തെ ഖണ്ഡികയാണ് അതിൽ വളരെ വ്യക്തമായി എഴുതി വച്ചിരിക്കുകയാണ്, ഐക്യരൂപം സത്തയിൽ മാത്രം.